വെറും ഒരു ആർജിയായി കരിയർ ആരംഭിച്ച ശ്രീനാഥ് ബാസി ഇന്നെത്തി നിൽക്കുന്നത് വളരെ ഉയരത്തിലാണ്. മലയാളം ശരിക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത മെലിഞ്ഞ ശരീരമുള്ള ഒരു കൊച്ചി ഫ്രീക്കൻ എന്തത്ഭുതമാണ് മലയാള സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ബാസി തന്റെ അഭിനയ മികവ് കൊണ്ട് മറുപടി പറഞ്ഞ ഒരു കൂട്ടം കഥാപാത്രങ്ങളും സിനിമകളും ഇന്ന് നമുക്ക് സുപരിചിതമാണ്. പ്രേക്ഷകനാണ് ഏതൊരു സിനിമയുടെയും ഓസ്കർ അവാർഡ് എന്ന് മനസ്സിലാക്കിയ ബാസി തന്റെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. തന്നെക്കാൾ താരമൂല്യമുള്ള നായകന്മാർ തകർത്താടുന്ന സിനിമകളിൽ അവർക്കൊപ്പം അഭിനയിച്ച് അവരെക്കാൾ കയ്യടി നേടുന്ന നടനായി ബാസി മാറി. ജനമനസ്സുകളിലെ ബാസിമച്ചന്റെ സ്ഥാനം അയാൾ പങ്കെടുക്കുന്ന ഷോകൾ കണ്ടാൽ മനസ്സിലാകും. കപ്പേള എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും എത്തിയിട്ടും ജനം കാത്തിരുന്നത് ശ്രീനാഥ് ബാസി എന്ന ആ നടനെയായിരുന്നു. ഹണീബി എന്ന സിനിമയിലെ ആസിഫ് അലിയുടെ കഥാപാത്രത്തെ വെല്ലുവിധമായിരുന്നു ശ്രീനാഥ് ബാസി അഭിനയിച്ച അബു എന്ന കഥാപാത്രം. ഹണീബി എന്ന ആ ഒരൊറ്റ സിനിമ കൊണ്ട് ബാസി ഉണ്ടാക്കിയെടുത്ത ജനപ്രീതി അത്രക്കും വലുതായിരുന്നു. തന്റെ ശരീരം തന്റെ കഥാപാത്രങ്ങൾക്ക് ഒരു തടസ്സവുമല്ല എന്ന് തന്റെ അഭിനയത്തിലൂടെ തെളിയിച്ച നടനാണ് ബാസി. കപ്പേള എന്ന സിനിമയിലൂടെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച വ്യക്തിയിൽ നിന്ന് നല്ലവനിലേക്കുള്ള പകർന്നാട്ടം കാണിച്ച കഥാപാത്രം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. നായകനെ സൈഡാക്കി വില്ലൻ നായകനായ കപ്പേളയിലെ കഥാപാത്രം ചെയ്യാൻ ബാസി മാത്രമായിരുന്നു യഥാർത്ഥ ചോയ്സ്. നിവിൻ പോളി നായകനായ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലും ബാസി തന്റേതായ ഒരു കയ്യൊപ്പ് വധിച്ചിരുന്നു. താൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം സ്ക്രീനിലെ സമയം കൊണ്ട് ചെറുതാണെങ്കിലും ബാസിയുടെ അഭിനയ മികവിന് മുന്നിൽ അതെല്ലാം തന്നെ വേറിട്ട് നിന്നു. നായകനായാൽ മാത്രമല്ല ഫാൻസ് അസോസിയേഷനും ആർപ്പുവിളികളും ലഭിക്കുക എന്നത് ആ മനുഷ്യൻ തന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. മ്യൂസിക്കിലും താല്പര്യമുള്ള ബാസി പാടിയ പല പാട്ടുകളും ഹിറ്റാവുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. സ്ക്രീനിലായാലും പുറത്തായാലും ബാസിയുടെ എൻട്രി ആരാധകർ ആഘോഷമാക്കി. കാരണം അത്രമേൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ ആരാധകരെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു ബാസിയുടെ പെർഫോമൻസ്. ദുൽഖർ സൽമാൻ ഷൈനികം തകർത്താടിയ പറവയിൽ വില്ലന്റെ റോളിലെത്തിയ ബാസി ഏവരെയും ഭയപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. തന്റെ ശരീരത്തെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ തന്റെ കഥാപാത്രത്തിന്റെ പ്രകടനം കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ചു. അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്തതായിരുന്നു പറവയിലെ ബാസിയുടെ പെർഫോമൻസ്. ഇന്ന് ബാസിയുടെ വരവ് ഓരോ കോളേജ് ക്യാമ്പസുകളും ആഘോഷമാക്കുകയാണ്. യൂത്തന്മാർക്കിടയിൽ പൊളിമച്ചനായി വിലസിയ ബാസി കപ്പേള ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നീ സിനിമകളിലൂടെ കുടുംബ പ്രേക്ഷകർക്കിടയിലേക്കും ശ്രീനാഥ് ബാസി ചേക്കേറി. നായകനോളം ഒരുപക്ഷെ നായകനേക്കാൾ സ്ക്രീനിൽ കയ്യടി നേടുന്ന നടനായി മാറിയ ശ്രീനാഥ് ബാസി തന്റെ അഭിനയ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞുപോയ ചില ദിവസങ്ങളിലെ ചില സംഭവങ്ങൾ ബാസിയെ പലതരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കേൾക്കാൻ കാരണമായി. ശരിയോ തെറ്റോ ഒന്നും വ്യക്തമല്ല, പക്ഷേ ഒന്നുറപ്പാണ്, അയാൾ ഇനിയും ഇവിടെ തന്നെ കാണും ഒരുപിടി നല്ല കഥാപാത്രങ്ങളിലൂടെ.